Today, Amichi is going to make Pani Puri. And in this video, you will also be watching me eating Pani Puri for the first time. Yay! Hi friends. Ellavarkkum Amichi kitchenilekku swagatham. Innu namukku എത്രയും പെട്ടെന്ന് എങ്ങനെ പാനിപ്പൂരി ഉണ്ടാക്കി കഴിക്കാമെന്ന് നോക്കാം. സാധാരണ പാനിപ്പൂരി കഴിക്കാനാണെങ്കിൽ നമുക്ക് പൂരി ഉണ്ടാക്കണം, അതിൻ്റെ മസാല ഉണ്ടാക്കണം, പാനി ഉണ്ടാക്കണം, അങ്ങനെയുള്ള ഒരുപാട് പ്രയാസമുണ്ട്. പിന്നെ ഇന്നത്തെ സമയത്ത് നമുക്ക് വെളിയിൽ പോയി പാനിപ്പൂരി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മിക്കവാറും പേരൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ വെളിയിൽ പോയി നിന്നല്ലേ കഴിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന എല്ലാ സാധനവും കൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പാനിപ്പൂരി കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പാനിപ്പൂരിയെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഗോൾഗപ്പ എന്നും പറയും, പാനിപ്പൂരി എന്നും പറയും. ഇത് ഗോൾഗപ്പയുടെ വാട്ടറിങ്ങിനെ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് കിട്ടും, പിന്നെ പൗഡറും കിട്ടും. പാനിപ്പൂരി മസാല പൗഡർ എന്നും പറഞ്ഞ് കിട്ടും. ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കി അതിനകത്ത് നമുക്ക് വേണ ബൂന്തിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്കിത് എടുക്കാം. പിന്നെ നേരിൽ ഇങ്ങനത്തെ പാനി കിട്ടും. പിന്നെ നമുക്കത് വേണ്ടത് അതിന് വേണ്ടിയിട്ട് പൂരി വേണം. പൂരിയും ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് ഇപ്പം വാങ്ങിക്കാൻ കിട്ടും. നമുക്കിപ്പം പൂരി വീട്ടിൽ തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ റെഡിമെയ്ഡ് കിട്ടും. ഇത് നമുക്ക് ജസ്റ്റ് പപ്പടം വറക്കുന്നതുപോലെ പൂരി വറക്കുന്നതുപോലെ വറുത്ത് പൂരി എടുത്താൽ മതി. പിന്നെ ഉള്ളി നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത് കടലയോ അല്ലെങ്കിൽ വട്ടാണയോ എന്തെങ്കിലും ഒന്ന് ഇച്ചിരി ഉപ്പിട്ട് വേവിക്കണം. കുറച്ച് പൊട്ടറ്റോ വേണം, അതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യണം. പിന്നെ ഒരു ചട്നി അരക്കണം, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ചട്നി, മല്ലിയില, പുതിന, പച്ചമുളക്, പിന്നെ അതിനകത്ത് അല്പം നാരങ്ങ നീര് ഒഴിക്കണം. ഇത്രയും സാധനം മതി. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാട്ടൊക്കെ വേണമെങ്കിൽ ഞാൻ പിന്നെ കട്ടാമിട്ട ചട്നി ഉണ്ട്, പിന്നെ എരിവുള്ള ചട്നി ഉണ്ട്. അതൊക്കെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ മസ്റ്റല്ല, വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഇത് കട്ടാമിട്ട ചട്നി, എരിയും പുളിയും ഉള്ള മധുരമുള്ള ചട്നിയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഈ മസാലയാണ് അതിൻ്റെ ടേസ്റ്റും ഈ പാനിയും വേണം. ഇതിലേക്ക് നമുക്ക് അല്പം ജീരകപ്പൊടി, ആംചൂർ എന്ന് പറയും. ഇത് നമ്മുടെ മാങ്ങ ഉണക്കി വെച്ചിരിക്കുന്ന പൊടിയാണ് ആംചൂർ പൗഡർ എന്ന് പറയും. അതൊരല്പം, പിന്നെ നമ്മുടെ ഉപ്പ് എന്ന് പറഞ്ഞാൽ കറുത്ത ഉപ്പിൻ്റെ ഈ കളനമക്ക് എന്ന് പറയും, അതൊരല്പം. പിന്നെ നമ്മുടെ സാധാരണ നമുക്ക് വിടണം ഈ കലാനമുക്ക് കലാനമുക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇത് ആ വെള്ളത്തിൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അല്പം നമ്മുടെ ചില്ലി ഫ്ലേക്സ്, മുളക് പൊടി, ഇത്രയും സാധനം മതി. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് പൂരി വറുത്തെടുക്കാം. പൂരിക്ക് വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ തോന്നുന്നു, എണ്ണ ഇട്ട് നോക്കാം. ഒരുവിധം ബ്രൗൺ ആകുന്നവരെ ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം, നല്ലതായിട്ട് ഭംഗി വന്നു. നമുക്ക് ഉണ്ടാക്കുന്നതിൽ നല്ല ഭംഗിയായിട്ട് വന്നു. നമ്മുടെ പാനിപ്പൂരിയുടെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. പാനിപ്പൂരി ഫ്രൈ ചെയ്ത് വെച്ചു, പൂരി ഫ്രൈ ചെയ്ത് വെച്ചു. ഇത് കട്ടാമിട്ട ചട്നി, അതിനകത്ത് മൂന്നാല് ബൂന്തി ഇട്ടു. ഇത് ഗ്രീൻ ചട്നിയുടെ വെള്ളമായതും, പിന്നെ കട്ടാമിട്ട ചട്നി, പുളിയും മധുരമുള്ള ചട്നി, ഇത് എരിവുള്ള ചട്നി, ഗ്രീൻ ചട്നി, ഇത് നമ്മുടെ മസാല. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതിലേക്ക് ഇതല്പം ഇടണം. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കുണ്ടാക്കാം. ഇതിപ്പം കട്ടാമിട്ട ചട്നിയൊക്കെ വേണ്ടി ഒരു മാത്രം ഇട്ടാൽ മതി. ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഒരു ശഹേല ഇടാം. ഇതും ഒരു ശഹേല ഇടാം. വാട്ടർ ഇപ്പം ഈ വാട്ടർ ഒഴിച്ച് ഏതെങ്കിലും ഒരു വാട്ടർ ഒഴിച്ചാലും മതി. നിറച്ച് വെള്ളം ഒഴിക്കണം, എന്നിട്ട് കഴിക്കണം. എന്നാൽ കഴിക്കും.
ഇത് നമ്മൾ മുഴുവനായിട്ട് വായിലിടണം, പൊട്ടിക്കല്ല, പൊട്ടിച്ചെങ്കിൽ വെള്ളമെല്ലാം താഴെപ്പോവും. ഇത് കണ്ടിട്ട് തന്നെ വായി വെള്ളം വരുന്നു, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വായി വെള്ളം വരുന്നില്ലേ. അപ്പോൾ ഇതുപോലെ വാങ്ങിച്ചുണ്ടാക്കി നോക്കണം, ഒരു പ്രയാസവും ഇല്ല. നമുക്ക് എപ്പം പാനിപ്പൂരി കഴിക്കാൻ തോന്നുന്നു അപ്പോൾ തന്നെ നമുക്ക് പൂനി ഇത് വാട്ടർ ഉണ്ടാക്കാനുള്ള മസാല എല്ലാം കിട്ടും. ഇതെല്ലാം റെഡിമെയ്ഡാണ്. ഇത് മാത്രമേ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളൂ. പൊട്ടറ്റോ പുഴുങ്ങി കടലയും എന്തെങ്കിലും കൂടെ നമുക്കൊരു മസാല ഉണ്ടാക്കി അത് മാത്രം മതി, ബാക്കിയെല്ലാം ഉടൻ തന്നെ ഉണ്ടാക്കാം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.